നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം സമരം ഇപ്പോൾ 54-ാം ദിവസം കടന്നിരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മത്സ്യത്തൊഴിലാളികൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. ഒരു കാരണവശാലും തങ്ങൾ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. എന്നാൽ തുറമുഖ നിർമ്മാണത്തിനെതിരെയുള്ള പ്രതിഷേധം ശക്തമായി കത്തിനിൽക്കെ തൊഴിലാളികൾക്ക് മുന്നിൽ വലിയൊരു പ്രതിസന്ധി, പുതിയൊരു പ്രതിസന്ധി എത്തി നിൽക്കുകയാണ്. സമരം മൂലം വിഴിഞ്ഞം തുറമുഖത്തിനുണ്ടായിട്ടുള്ള നഷ്ടം ലത്തീൻ അതിരൂപതയിൽ നിന്നും ഈടാക്കാനുള്ള ഒരു ശുപാർശ തന്നെയാണ് ഉയർന്ന് കേൾക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള നിയമ നടപടികളിലേക്ക് അദാനി പോർട്സ് കടക്കാനൊരുങ്ങുന്നു. ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്ത് സർക്കാരിൻ്റെ തുറമുഖ നിർമ്മാണ കമ്പനിയായിട്ടുള്ള വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് നൽകിയിട്ടുണ്ട്. തീരദേശ ജനതയോടുള്ള വെല്ലുവിളിയായി തന്നെയാണ് വിഴിഞ്ഞം സീപോർട്ട് ലിമിറ്റഡിൻ്റെ നടപടിയെന്ന് ഇതിനെതിരെ പ്രതികരണവുമായി ലത്തീൻ അതിരൂപതയെ രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ എല്ലാ സ്വപ്നങ്ങളും തല്ലി തകർക്കുന്ന ഒരു നീക്കം തന്നെയാണ് സീപോർട്ടിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ശുപാർശ അടങ്ങുന്ന കത്ത് വെള്ളിയാഴ്ച കമ്പനി തുറമുഖ വകുപ്പിന് കൈമാറിയതായും സൂചനയുണ്ട്. ഇതനുസരിച്ചുള്ള നിയമ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകണമെന്ന ആവശ്യം തന്നെയാണ് തുറമുഖ അതോറിറ്റി മുന്നോട്ട് വച്ചിരിക്കുന്നത്. 4,000 കോടി രൂപ മുതൽ മുടക്കി കഴിഞ്ഞ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണം ഒരു ഭാഗത്തിൻ്റെ സമരം മൂലം അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ എതിർപ്പ് മൂലം മുടങ്ങി വന്നതോടെ പ്രതിദിനം 2 കോടി രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുവരെയുള്ള കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 50 ദിവസത്തിലധികമായി സമരം നീണ്ടു നിൽക്കുന്നു. പലിശ ഇനത്തിൽ മാത്രം 106 കോടി രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. സെപ്റ്റംബർ 30-ാം തീയതി വരെയുള്ള നഷ്ടം കണക്കാക്കുമ്പോൾ 78,70,00,000 രൂപയാണ് വ്യക്തമാക്കുന്നത്. പലിശ ഇനത്തിൽ നഷ്ടം 19 കോടി രൂപയിലധികമാണെന്നും കത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇതനുസരിച്ച് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് വിഴിഞ്ഞം സീപോർട്ട് തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. കൂടാതെ വാടകയ്ക്കെടുത്ത യന്ത്രങ്ങൾ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ നഷ്ടം 57 കോടി രൂപയാണെന്നും അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കുന്നു. സർക്കാരും പോലീസും പലവട്ടം ഇതിൽ അനുനയ ചർച്ചകൾ നടത്തിയിട്ടും ഇടപെട്ടിട്ടും ഒന്നും തന്നെ ഫലം കണ്ടിട്ടില്ല. അനുനയത്തിൻ്റെ സൂചന പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ സമരത്തിൻ്റെ നഷ്ടം ലത്തീൻ അതിരൂപത തന്നെ ഏറ്റെടുക്കണമെന്ന് തന്നെയാണ് സർക്കാരിൻ്റെ തുറമുഖ നിർമ്മാണ കമ്പനിയായ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിൻ്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആവശ്യം. ഇത് അംഗീകരിച്ച് മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശം തന്നെയാണ് സീപോർട്ട് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഹൈക്കോടതി നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് നിലവിൽ തുറമുഖ കവാടത്തിൽ സമരം നടത്തി വരുന്നത്. അതുകൊണ്ട് തന്നെ നഷ്ടം ഈടാക്കാനുള്ള നോട്ടീസ് ലത്തീൻ അതിരൂപതയ്ക്ക് നൽകിയിരിക്കണം. സാധാരണ സമരങ്ങളിൽ നഷ്ടമുണ്ടാകുമ്പോൾ അത് നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായിരിക്കും ഈടാക്കുന്നത്. അത്തരത്തിലുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശം വിഴിഞ്ഞം സമരത്തിലും ബാധകമാണെന്നും കമ്പനി കത്തിൽ പരാമർശിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരമൊരു നടപടിയുമായി മുന്നോട്ട് പോയാൽ ശക്തമായ ജനരോഷം തന്നെയായിരിക്കും അവിടെ ഉയർന്ന് കേൾക്കാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ കാര്യങ്ങളൊക്കെ തന്നെ കൈവിട്ട് പോകുന്ന നിലവിലേക്കും എത്തിച്ചേരും. എന്നാൽ ഇക്കാര്യത്തിൽ തൽക്കാലം കടുത്ത നടപടികളൊന്നും തന്നെ സ്വീകരിക്കേണ്ട എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് സർക്കാരും നിൽക്കുന്നത്. കാര്യം വ്യക്തമായി കാരണം ജനകീയ സർക്കാർ എന്ന പ്രതിച്ഛായ തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. ഈ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന് വലിയ തിരിച്ചടികൾ തന്നെ ആയിരിക്കും നേരിടേണ്ടി വരുന്നത്. വിസിൽ നിർദ്ദേശം തൽക്കാലം പരിഗണിക്കില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. പ്രശ്നം ചർച്ചകളിലൂടെ തന്നെ പരിഹരിക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് സർക്കാർ മുന്നിട്ട് നിൽക്കുന്നത്. നിലവിൽ വിദേശ പര്യടനത്തിനുള്ള മുഖ്യമന്ത്രി മടങ്ങിയെത്തിയ ശേഷമായിരിക്കും വിദഗ്ധ സമിതിക്കുള്ള ടൈംസ് ഓഫ് റഫറൻസുകൾ പ്രസിദ്ധീകരിക്കുന്നത്. ഇതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിൽ സമരക്കാരുടെ ആവശ്യങ്ങൾ വിപുലമായി ഉൾപ്പെടുത്തി രമ്യതയിലേക്ക് എത്തിക്കാൻ തന്നെയാണ് സർക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.